السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الفائزين برضا الله، ما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അതുപോലെ തന്നെ സ്റ്റേജിൽ അണിനിരന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, നേതാക്കൾ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഹുസൈൻ ആചാര്യ അവർകൾ, അതുപോലെ തന്നെ അബ്വാജി തുടങ്ങിയ ഓരോ, ഇബ്രാഹിം തുടങ്ങിയ ഓരോ നേതാക്കന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. എത്രയും വേഗം നമുക്കിത് പിരിയേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് ഒരു വമ്പിച്ച റാലിയും ഉണ്ട്. അതിലെല്ലാവരും ഒരുമിച്ച് കൂടണം, അത് ഭംഗിയാക്കണമെന്നും എല്ലാവരോടും ഉണർത്തുന്നു. എന്നിൽ അർപ്പിച്ചതായ ഒരു കാര്യമാണ് ഈ ചടങ്ങ് ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അതിന് ഒരു വിധത്തിലും അർഹതയുള്ള വ്യക്തി ഞാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റേജിൽ ഇവിടെ എത്തിപ്പെട്ട എൻ്റെ എല്ലാമെല്ലാമായ ഉസ്താദായ ബഹുമാനപ്പെട്ട ഹൈദർ ഉസ്താദ്, അള്ളാഹു ആഫ്യത്തോടുകൂടിയുള്ള ദീർഘായസ് അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനക്കും പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ രാജിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, മഞ്ഞരായ മർഹൂം ടി എച്ച് ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ദർജ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനക്ക് തുടക്കം കുറിച്ചതായ ഒരാളാണ്. അയാൾ നട്ടുപിടിപ്പിച്ചു. ഇൻഷാല്ലാ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമുക്ക് വളരെ കൈവശമാക്കാൻ, അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു വേദി നമുക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ കൂടിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഒരുമിച്ചു കൂടിയ എല്ലാവരോടും ഒറ്റ വാക്കിൽ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ സ്ഥാപനക്ക് വേണ്ടി എല്ലാവരും എല്ലാവിധത്തിലും സഹകരിക്കണം, പ്രവർത്തിക്കുകയും വേണം. നിങ്ങൾ കണ്ടോ, ഞാൻ ഉദാഹരണം പറയുകയല്ല, വന്യരായ ഹുസൈൻ ഹാജി, ബഹുമാനപ്പെട്ട ടീച്ചർ ഉസ്താദ്, ഗൾഫിലേക്ക് ഈ സ്ഥാപനം കുറിക്കുകയും ദുബൈയിലേക്ക് വന്നപ്പോൾ ഹുസൈൻ ഹാജി നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട ടി യു ചുസാദ് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഒരു ഫോണിൽ മാത്രം സംസാരിച്ചത്, ആ ഒരു ബന്ധം മാത്രമാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി. അന്ന് ആ സംസാരിക്കുകയും കുറെ വസിയത്തുകൾ മൂപ്പറോട് പറയുകയും ആ വസിയത്ത് മൂപ്പറ് സ്വീകരിക്കുകയും അങ്ങനെ ടി എച്ച് ഉസ്താദ് ഇങ്ങോട്ട് വരികയും മാസങ്ങൾ കഴിയുമ്പോൾ ഈ ലോകവുമായിട്ട് ഇവിടെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന്റെ ദർജ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയ്ക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ നഷ്ടം നമുക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണ്. അവരുടെ നടമ കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു തആല ഹൈറിലാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജിക്ക് ഒരു ഫോൺ മാത്രം വിളിക്കുകയും, ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഈ സ്ഥാപനക്ക് വേണ്ടി, ഞാൻ പോയാലും തർക്കടില്ല, എന്റെ പിന്നാലെ നിങ്ങൾ പോയി പോകരുത്, ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒരു വാക്മൂപ്പോടെ പറഞ്ഞപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിന്റെ എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾ ചിന്തിക്കണം, ഇതിന്റെ പരിസരത്തുള്ള ഞാൻ അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കണം, എത്ര ദിവസങ്ങളായി മൂപ്പർ ഇങ്ങോട്ട് വന്ന്, രണ്ടാം തീയതി ഇങ്ങോട്ട് വന്ന് ഈ സ്ഥാപനക്ക് വേണ്ടി ഇതിന്റെ എല്ലാ വേണ്ടിയും എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ വാക്കും അദ്ദേഹത്തിന്റെ സ്ഥാനവും ആണോ മനസ്സിലാക്കിയതായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ടീച്ചർ ഹുസൈൻ ഹാജി അവർ. അങ്ങനെ രണ്ടാം തീയതി ഇങ്ങോട്ട് വരികയും സുബ്ഹാനല്ലാഹ് അതിന്റെ ശേഷം ഒരു ദിവസം വിടാതെ കണ്ട് ഇങ്ങോട്ട് വരികയും എല്ലാ പരിപാടികളും ഇവിടെ അത് ധന്യമാക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്തുകൊണ്ട്? അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദിനെ സ്നേഹിച്ചു, ഈ സ്ഥാപനയെ സ്നേഹിച്ചു, അതുപോലെ തന്നെ ഈ സ്ഥാപനന്റെ ഒരു പല്ലി ഇവിടെ ആവശ്യമുണ്ട് എന്ന് കണക്കിലെടുത്തുകയും അദ്ദേഹം നമ്മുടെ സാലം അലി അൽ ജല്ലാഫോട് ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി
എത്രയോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവുകൾ ചെലവാക്കിയിട്ടുണ്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ ഉമ്മക്കും അതുപോലെ തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ബാപ്പാക്കും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നമുക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ഓരോരുത്തർക്കും ജീവിതത്തിൽ വന്നുപോയ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ അതൊക്കെയും നീ പുറത്തു തരണേ അല്ലാഹു എന്ന് ഞാൻ ദുആ ചെയ്യാണ്. പ്രത്യേകിച്ചും സഹോദരന്മാരെ അദ്ദേഹത്തിന് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലും അദ്ദേഹത്തിന്റെ സർവ്വ പ്രവർത്തനങ്ങളും തമ്പുരാനെ നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്യാണ്. അദ്ദേഹം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ പള്ളിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടതായ വ്യക്തിയാണ്, വളരെയേറെ അധ്വാനിച്ചതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് അല്ലാഹുവേ ഇവിടെ നമുക്കൊരു പള്ളി സുജൂദ് ചെയ്യാൻ വേണ്ടി ഈ സ്ഥാപനങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാർക്കും നമുക്കും എല്ലാവർക്കും സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരു തക്കതായ പള്ളി ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു. അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സ്ഥാപനക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സദസ്സിൽ സൗദിയിലായിട്ടും അതുപോലെ തന്നെ ദുബൈയിലായിട്ടും ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്ത കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം തീറ്റി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അതിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജറായ ഉസ്താദ് അവർ നിങ്ങൾക്ക് ധാരാളം അതിന് വിശദമായിട്ട് പറഞ്ഞു തരും. ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഈ സദസ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി ഹാജി കക്കിഞ്ചയായിരുന്നു. അദ്ദേഹത്തിന് ചില അസൗകര്യം ഉള്ളത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇന്നലെ മെസ്സേജ് അയച്ചു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല സാറെ, ബേജാറാക്കരുത്, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ച് അവസാനം രാത്രി. അപ്പോ ഞാൻ വിചാരിച്ചത് എന്തറിയോ, എയർപോർട്ട് എത്തുമ്പോ ഏതായാലും മൂപ്പർ ഉണ്ടാവും. നോക്കും, മൂപ്പറില്ല. മെസ്സേജ് വന്ന് എനിക്ക് എത്താൻ വരാൻ കഴിയുന്നില്ല, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറെ ക്ഷമിച്ചിട്ടുണ്ട് മൂപ്പര് വരാൻ വേണ്ടിട്ട്. ആരോ കമ്പനിയിൽ ഒരാൾ ഇല്ലാത്തത് കൊണ്ടും GMRO ഇല്ലാത്തത് കൊണ്ടും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് മൂപ്പര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു ഇത്, പക്ഷെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും. അദ്ദേഹവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്ഥാപനയ്ക്ക് വേണ്ടി UAE വെച്ചിട്ട് സുബ്ഹാനല്ല ഒരുപാട് ആൾക്കാർ, അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷാർജയിലും അതുപോലെ തന്നെ അബുദാബിയിലും അതുപോലെ തന്നെ അജ്മാനിലും അല്ലൈനിലും വെച്ച് പലരും പല വിധത്തിലുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പല വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ നമ്മെ സ്ഥാപനയ്ക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനേയും, നമ്മുടെ സ്ഥാപനയെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ തമ്പുരാനേയും എന്ന് ദുആ ചെയ്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.